നമസ്കാരം എല്ലാ സുഹൃത്തുക്കളും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മൊബൈലിൽ എങ്ങനെ ടൈം ലാപ്സ് എടുക്കാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ മൊബൈൽ ടൈം ലാപ്സ് എടുക്കുന്നവരാണെങ്കിൽ കൂടി ഇതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ ഇട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ടൈം ലാപ്സ് എന്താണെന്നൊന്ന് നോക്കാം. ടൈം ലാപ്സ് എന്തെന്ന് വെച്ചാൽ, ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു ഷോർട്ടിനെ നമ്മൾ ചുരുക്കി വളരെ ചെറിയൊരു വീഡിയോ ആക്കി എടുക്കുന്നതിനെയാണ് നമ്മൾ ടൈം ലാപ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മണിക്കൂറുള്ളൊരു സീനിനെ നമ്മൾ ചുരുക്കി നമുക്ക് വേണമെങ്കിൽ ഒരു മിനിറ്റോ അല്ലെങ്കിൽ 10 സെക്കൻഡോ ഒക്കെ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ടെക്നിക്കിനെയാണ് നമ്മൾ ടൈം ലാപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഈ ടൈം ലാപ്സ് എങ്ങനെ ഫോണിൽ എടുക്കുക എന്നുള്ളത് നോക്കാം. ഞാൻ ഇവിടെ ഒരു ആപ്പാണ് യൂസ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഫോണിൽ ടൈം ലാപ്സിൻ്റെ മോഡ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ആപ്പിൻ്റെ പേരെന്തെന്ന് വെച്ചാൽ ഫ്രെയിം ലാപ്സ് പ്രോ എന്നാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ആപ്പ് യൂസ് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കിനി എങ്ങനെ ടൈം ലാപ്സ് എടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമ്മൾ ഈ ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ആദ്യം നമ്മൾ വീഡിയോയുടെ ഡ്യൂറേഷൻ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്ന് വെച്ചാൽ എത്ര സെക്കൻഡുള്ള വീഡിയോ അല്ലെങ്കിൽ എത്ര മിനിറ്റുള്ള വീഡിയോ ആണെന്നുള്ളതാണ്. അതിന് സെറ്റ് ചെയ്യാനായിട്ട് ഇടത് സൈഡിൽ 4th ഓപ്ഷൻ എടുക്കുക. അപ്പോൾ അതിൽ നമുക്ക് വീഡിയോ ഡ്യൂറേഷൻ എന്നുള്ള ഓപ്ഷൻ കിട്ടും. ഓപ്പൺ സാധാരണ രീതിയിൽ ഇങ്ങനെ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരണം. അതായത് 7 സെക്കൻഡ്, 10 സെക്കൻഡ്, 30 സെക്കൻഡ് അങ്ങനെയാണ് പോകുന്നത്. ഞാൻ ഇപ്പോൾ അതിനുശേഷം കസ്റ്റം കൊടുക്കുക. കസ്റ്റം കൊടുത്തിട്ട് ഒരു 15 സെക്കൻഡാണ് ഞാൻ ഇടാൻ പോകുന്നത്. 15 സെക്കൻഡ് എന്തിടുന്നതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ വാട്സാപ്പിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ ഇടാൻ 15 സെക്കൻഡ് മതിയായിരിക്കും. അതുകൊണ്ടാണ് 15 സെക്കൻഡ് സെറ്റ് ചെയ്തത്. അടുത്തതായിട്ട് നമ്മൾ സെറ്റ് ചെയ്യാനുള്ളത് എന്തെന്ന് വെച്ചാൽ ഫ്രെയിം ഇൻ്റർവെല്ലാണ്. അതായത് ഇടത് സൈഡിൽ നിന്ന് 3rd. അപ്പോൾ ഈ ഫ്രെയിം ഇൻ്റർവെൽ സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എത്ര ടൈം ഈ ടൈം ലാപ്സ് എടുക്കാനുണ്ട് എന്നുള്ളതൊന്ന് ചിന്തിക്കണം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ടൈം ലാപ്സ് എടുക്കാനായിട്ട് 1 മണിക്കൂറുണ്ടെന്നിരിക്കട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഫ്രെയിം ഇൻ്റർവെല്ലിൽ ഒരു 2 സെക്കൻഡ് കൊടുക്കാം. 2 സെക്കൻഡ് കൊടുക്കുമ്പോൾ എത്ര ടൈം എടുക്കുമെന്ന് നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. അതായത് റെക്കോർഡ് ചെയ്യാൻ 15 മിനിറ്റ് എഴുതി. നമുക്കിപ്പോൾ 1 മണിക്കൂറുണ്ടെന്ന് പറയാം. അപ്പോൾ ഈ ടൈം ഇൻ്റർവെല്ലിൽ കൂട്ടി നോക്കുക. അപ്പോൾ 6 സെക്കൻഡ് ഇട്ട് നോക്കാം. 6 സെക്കൻഡ് ഇടുമ്പം 45 മിനിറ്റേ എടുക്കും. നമുക്ക് 1 മണിക്കൂർ എന്നുള്ള ഒരു 8 സെക്കൻഡ് ഇട്ട് നോക്കാം. അപ്പോൾ 8 സെക്കൻഡ് ഇടുമ്പോൾ നോക്കി 1 മണിക്കൂർ ടൈമായി. അപ്പോൾ ഈ 8 സെക്കൻഡും വീഡിയോ 15 സെക്കൻഡുള്ള വീഡിയോ 8 സെക്കൻഡ് ഇൻ്റർവെല്ലിൽ വെച്ച് എടുക്കുന്നതെങ്കിൽ 1 മണിക്കൂർ എടുക്കും. അപ്പോൾ നിങ്ങൾ അതിൽ 1 മണിക്കൂർ ഇല്ലെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ടൈം ഇൻ്റർവെല്ലിൽ കുറച്ച് ആദ്യം ഇപ്പോൾ കുറച്ച് ഞാൻ 2 സെക്കൻഡാണ്. അതായത് 2 സെക്കൻഡ് ഇടുമ്പോൾ 15 മിനിറ്റ് മതി. അതായത് 15 മിനിറ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വെച്ചാൽ 15 സെക്കൻഡുള്ള ഒരു ടൈം ലാപ്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് രണ്ടുമാണ് മെയിനായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം വേണമെങ്കിൽ ചെയ്യാം. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് റെസല്യൂഷൻ എടുക്കണമെങ്കിൽ നേടാം ഈ HQ എന്നുള്ള ഈ ബട്ടൺ ഞെക്കിയാൽ മതി. അപ്പോൾ ഞാൻ ഇപ്പോൾ ഫുൾ HD ആണ് സെലക്ട് ചെയ്തേക്കാം. നിങ്ങൾക്ക് 4K ആണെങ്കിൽ 4K സെറ്റ് ചെയ്യാം. പിന്നെ വേറെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ ഇതായി ക്യാമറ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നോക്കിയാൽ മതി. അതായത് ഓട്ടോ ഫോക്കസ് മോഡ് അല്ലെങ്കിൽ വൈറ്റ് ബാലൻസ് അങ്ങനെയുള്ള സംഭവങ്ങളാണ്. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ അതൊന്നും ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ നോർമലായിട്ട് വെച്ചേക്കാണ്. അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയാണ് നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ശ്രദ്ധിക്കുകയുള്ളത് ക്യാമറ ഉള്ളത് സ്റ്റേബിളായിട്ട് വെക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളതിൽ ട്രൈഫോഡോ അല്ലെങ്കിൽ സ്റ്റാൻഡോ വല്ലതും ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ക്യാമറ എവിടെയെങ്കിലും ഉള്ളത് അനങ്ങാതെ വെക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അനങ്ങാതെ വെക്കണം. നമ്മൾ കയ്യിൽ ഹോൾഡ് ചെയ്തുകൊണ്ട് എടുക്കുന്നത് വലിയ സുഖം കാണത്തില്ല. എന്ന് വെച്ചാൽ അത് ഷേക്കായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും ഒരിടത്ത് അനങ്ങാതെ വെക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഒരു ഗോറില്ല പോഡാണ്, ഫോൺ വയ്ക്കാനായിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ഇത് വലിയ വിലയുള്ളതെന്നല്ല, ഒരു ഏകദേശം 500-600 ആ റേഞ്ചുള്ള സാധനമാണ്. അപ്പോൾ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ ക്യാമറ സ്റ്റേബിളായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ആ റെക്കോർഡ് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾക്ക് നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.